ഇന്നയോളം തുണച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് മാരാമൺ കൺവെൻഷന്റെ 3-ാം ദിന യോഗങ്ങൾ ശ്രവിക്കാം. കറ്റാനത്തിന് സ്മിത ക്യാൻസർ രോഗ ചികിത്സയിലായിരിക്കുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. രോഗികൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും വിഷമാവസ്ഥയിലാണ്. പേര് പറഞ്ഞ 29 പേരെ ഓർത്ത് പുരുഷന്മാരിൽ ഒരാളെ ഉറക്കെ ഇന്നിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഭയം മനുഷ്യനെ അസ്വസ്ഥനാക്കുമ്പോൾ സ്നേഹം മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ഒന്നായിട്ട് നിലനിൽക്കുന്നു. കർത്താവ് 10 കൽപ്പനകളെ സംശീകരിച്ച് പഠിപ്പിച്ചത് 2 പ്രധാന കൽപ്പനകളിലൂടെയാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും ഗുണശക്തിയോടും ഗുണമനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. പിന്നെ അടുത്തത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെ സ്നേഹിക്കണം. ഈ ഒരു 2 കൽപ്പനകളിൽ യേശു ക്രിസ്തു തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ എന്തായിരിക്കണമെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. 3-ാം ദിന പ്രഭാത യോഗത്തിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ അഭിയന്ത്യ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ആയതിൽ നോർത്ത് അമേരിക്ക യൂറോപ്പ് ഡയസിസ് അധ്യക്ഷൻ അഭിയന്ത്യ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ വചന ശുശ്രൂഷ നടത്തി. ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളല്ല. ബ്രസീലിയൻ നോവലിസ്റ്റായിരുന്ന പൗലോ കൊയ്ലോയുടെ 5th മൗണ്ടൻ എന്ന നോവലിൽ ഏലിയാവിൻ്റെ കാലത്ത് ഉണ്ടായ വരൾച്ച പ്രതിപാദിക്കുന്ന ഒരു രംഗമുണ്ട്. ഏലിയാവ് ഉറക്കമുണർന്ന് കെരീത്തിലേക്ക് നോക്കി രാത്രിയിൽ നല്ല ശുദ്ധ വെള്ളം കുടിച്ചിട്ട് കിടന്നതാണ് ഏലിയ പ്രവാചകൻ. കെരീത്തിലേക്ക് നോക്കിയപ്പോൾ പൊടി മണലിൻ്റെ ഒരു ശരശയ്യാണ് അവിടെ കാണുന്നത്. വരൾച്ചയുടെ അനുഭവം ഭൂമിയുടെ ദുഃഖം പ്രകൃതിയുടെ ദുരന്തമാണ്. 3-ാം ദിന ഉച്ചയോഗത്തിൽ അടൂർ ഭദ്രാസനാധിപൻ അഭിയന്ത്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുകയും ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ അഭിയന്ത്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുവചനം ഘോഷിക്കുകയും ചെയ്തു. ഐ ബിലീവ് ഫ്രണ്ട്സ് ദോസ് ആർ ബാഡ് ഫൈറ്റ് ആൻഡ് റോങ് ഫൈറ്റ് വിത്ത് ഇൻവോൾവ്ഡ് ഇൻ. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, അവ തെറ്റായ പോരാട്ടങ്ങളാണ്. ഒരിക്കലും അങ്ങനെയുള്ള പോരാട്ടങ്ങൾ പാടില്ല എന്ന് ഞാൻ പറയാൻ താൽപ്പര്യപ്പെടുന്നു. എ ഗുഡ് ഫൈറ്റ് ഈസ് വൺ വേർ വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് അവർ ഫ്ലഷ് ദ വേൾഡ് ആൻഡ് ദ ഡെവിൾ. വൈകുന്നേരം ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിയന്ത്യ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ USA-യിൽ നിന്നുമുള്ള ഡോക്ടർ ഡാനിയൽ ഹോ അനുഗ്രഹീതമായ പ്രഭാഷണം നടത്തി. പുതിയ ചിന്തകൾ പകർന്നുകൊണ്ട് മാരാമൺ കൺവെൻഷന്റെ 3-ാം ദിന യോഗങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യോഗങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വിസ്കോറിൻ്റെ ചാനൽ ഇവിടെ CD മാരാമൺ കൺവെൻഷൻ മണപ്പുറത്തിൽ വിൽക്കുന്നുണ്ട്. ഏവർക്കും അത് ലഭ്യമാകുന്നതാണ്. നാളത്തെ മാരാമൻ്റെ പുതിയ പുലരിക്കായി നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസികൾക്ക് കാത്തിരിക്കാം.